നല്ല മഴയുള്ള സമയത്ത് നെയ്യാർ ഡാമിൽ നിന്നും വെള്ളം ഒഴുകി വരും. ആ സമയത്ത് ഇങ്ങനെയല്ലെന്നാണ് പറയുന്നത്, ഈ ഒരു സ്ഥലത്തിൻ്റെ രൂപം തന്നെ മാറും, മൊത്തം വെള്ളമായിരിക്കും. ഈ കാണുന്ന കരയിലൊക്കെ വെള്ളം കയറി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. ആ സമയത്ത് ഈ കാണുന്ന തുരുത്തുകളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല, വെള്ളം നിറഞ്ഞ് നല്ല ഭംഗിയായിരിക്കും. ഈ കനാലിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്, പ്രത്യേകിച്ചും കരിമീൻ പോലെയുള്ള മീൻ. വൈകുന്നേരം ഒരു 5 മണി 6 മണി ആകുമ്പോൾ ഈ ബോട്ട് സർവീസൊക്കെ നിൽക്കും. ആ നിൽക്കുന്ന സമയത്താണ് ഇവിടെ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് ആളുകൾ വരുന്നത്. നമുക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, ഇവിടെ ഒരു എങ്ങനെ ഒരു 10-15 ബോട്ടുകൾ നിരത്തിയിട്ടിട്ടുണ്ട്. ഇതൊരു ബോട്ട് ക്ലബ്ബാണ്, ഇവിടെ നമുക്ക് ബോട്ട് വാടകയ്ക്ക് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ ഹോം സ്റ്റേയും അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ ആ വീതി കുറഞ്ഞ കനാലിൽ നിന്ന് കുറച്ചുകൂടി വീതി കൂടിയ ഒരു കനാലിലേക്കാണ് നമ്മൾ വന്ന് എത്തപ്പെട്ടിരിക്കുന്നത്. ഈ കനാലിൻ്റെയൊക്കെ സൈഡിൽ ഒരുപാട് പ്രൈവറ്റ് റിസോർട്ടുകളുണ്ട്. നമ്മളിപ്പം അയലൻഡിൽ നിന്ന് നമ്മളിതാ കടലിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അങ്ങ് ദൂരെ കാണുന്ന കടലാണ്. നമ്മളിപ്പം ഗോൾഡൻ സാൻഡ് ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങോട്ടാണ് എത്താൻ പോകുന്നത്. ഇത് പൊഴിയൂരുള്ള മദർ മേരി സ്റ്റാച്ചു ആണ്. ഈ നെയ്യാർ ഡാമിൻ്റെ കൈവഴികളിൽ നിന്ന് വരുന്ന ആ ഒരു നദിയും അതുപോലെ തന്നെ ഈ പൊഴിയൂർ ഭാഗത്തു നിന്ന് തമിഴ്നാട് സൈഡിൽ നിന്നൊരു പുഴ ഒരു നദി വരുന്നുണ്ട്. അത് രണ്ടും കൂടി സംഗമിക്കുന്ന സ്ഥലം കൂടിയാണ് ഇത്. അതായത് ഈ ഡാം തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടുന്ന് മഴ പെയ്യുന്ന സമയത്ത് ഈ വെള്ളം വന്ന് ഈ പൊഴി ഇവിടെ ഒരു ഭിത്തി പോലെ ഉണ്ടാവും, അത് തുറന്നാണ് കടലിലേക്ക് പോകുന്നത്. പേരിൽ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണാം, നല്ല സ്വർണ്ണ നിറത്തിലുള്ള മണൽത്തരികളാണ് അവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ ഗോൾഡൻ സാൻഡ് ബീച്ചിലേക്കാണ് ഇപ്പോൾ ബോട്ട് അടുപ്പിക്കുന്നത്. ഇവിടെ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്തിട്ട് പോവാം.